ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. പനമുട്ടാതെ കൃഷ്ണൻകുട്ടി ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്ത് പറ്റി? അതിർത്തി തർക്കം. ഞാനെന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ എങ്ങനെയൊക്കെയായി. അയ്യോ, അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്, 48 സെന്റ് ചില്ലാനം. ചില്ലാനം ചില്ലാനം വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി, നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലേ 20 സെന്റ് സ്ഥലം. അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങി വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18.5 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവർന്നെ എഴുതേ, അത് കെ സി കറിന്റെ പറമ്പാണ്. ഇനി ഞാനും രണ്ട് പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ള. അതവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് വഴിക്ക് പോയില്ലേ? ഓ, വഴി വഴി വഴി, അത് മാറ്റി വൈ. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? ഞങ്ങളെ വീട് വെക്കാൻ. അതെന്താ? എന്താ ഇത്? കുളം. 6 സെന്റ് കുളം അല്ലേ? അയ്യോ, കുളം ആണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്ന ഞാൻ ചോദിച്ചാ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക്. 5 സെന്റ് വഴി ഇത് ചില്ലാനും അതൊക്കെ വീട്. എന്റെ അളിയൻ വന്നെന്ന് കേട്ട്, അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോന്നത്. നീ കണ്ട കൃഷ്ണൻകുട്ടി? ഉവ്വാ, എങ്ങനെയാ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പുപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ, എക്സ്പോർട്ടിംഗ് ആണോ? അപ്പ ഇമ്പോർട്ടിംഗ് കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് നടക്കും. മുണ്ട അപ്പ ശരി. വണ്ടി വിട്ടേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം അറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമിതാ, ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? ഓമനക്കുട്ട, ഓമനക്കുട്ട, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഉണ്ണിക്കുട്ട അളിയാ, മോനെ ഉണ്ണിക്കുട്ട, എസ്പോർട്ട് അളിയ, എന്റെ ചേച്ചി വന്നടാ. അളിയോ അളിയോ, താനാരാ? അളിയൻ. അളിയോ, താനാരാ വിളിക്കണേ? അളിയനെ. അളിയോ, അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്? നേരാ, എന്താണ്? ഇതാ നമ്മുടെ ഉണ്ണി അളിയ, ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയ. കണ്ണിൽ അന്വേഷിച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. ഈ അളിയന്റെ ഒരു തമാശ അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിയുള്ള ടോക്ക്, കാഷ്വൽ ടോക്ക്. ഞാൻ വിട്ടെ. ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ ബാളിയ, നമുക്ക് അകത്തു പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒന്നും സംസാരിച്ച് ശരിയാവൂല, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ, അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. അതൊക്കെ വേണം, അളിയോടെ നിക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്താ ഇത്? എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലും ഈ വീട്ടിലില്ലേ? അളിയോടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓവൻകുട്ടാ വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. അച്ഛാ, ആരാപ്പ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ, വനജയുടെ. ആണാ? ആരായി വനജ? എന്നാലും എന്റെ മോനെ നീ മാഞ്ചിച്ചിട്ട് പേര് പോലും മാറുന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചായതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല, അതുകൊണ്ട് വഞ്ചിച്ചിട്ട് അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസ് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ, അതുകൊണ്ട് മോനെ അങ്ങോട്ട് പോന്നോളൂ. അളിയാ, ഞാൻ റെഡി, നമുക്ക് പോവാം. മോനെ കുട്ടാ, നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അളിയനും അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മാത്രം മനസ്സിലേക്ക് മതി. അളിയ, നമുക്ക് കറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ? കള്ളൻ. വേണ്ട, ഞാൻ പറയുന്നു. ബിസിനസ്സിൽ നമ്മൾ ഓരോ അടിയും സൂക്ഷിച്ചു വെക്കണം. ആരുമില്ല, സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തുകയാണ്. പെങ്ങളൊക്കെ ടി എസ് ത്രീ തന്നെ തുക തരുമോ അളിയാണ്ടാളിയ? നോക്കച്ച, എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. പോടാ പട്ടി, ഇത്രയും കാലായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി, ഇത് ഞാനാടി, ഓമന കുട്ടൻ. യോ, നിങ്ങളായിരുന്നോ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. മനുഷ്യന്റെ ഒരു കാര്യം. ഇതാ
നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറഞ്ഞിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മ പറയണ കേട്ടു. എന്തപ്പുണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി അവർക്കെന്നപ്പ എന്റെ മുണ്ടും പറിച്ച് തുറച്ചോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാനൊരു തോട്ടിലേക്ക് എടുത്ത് ചാടി നാണം മറക്കാൻ അരക്കുമ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീന്റെ ചെല്ലു. അപ്പോഴേ ഒരാള് തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു. എന്നിട്ട് തോട്ട പൊട്ടി തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജ എന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെയാ വിളിക്ക. ഓഹോ, അയ്യോ, കുട്ടിക്കാലത്തെ ശീലമൊന്നും അവന് ഇനിയും മറന്നിട്ടില്ല. എന്റെ വിരലെ കടിച്ചെന്നേ കുറുമ്പ്. എന്തൊരു കുറുമ്പ ഇത്! കുറുമ്പൊന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ കടിക്കും. എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണമെങ്കിൽ അവർ എന്താ ഇഷ്ടമുള്ളത് ചൂണ്ടായി കൊടുക്കും. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ബ്രെഡ് ടോസ്റ്റ്. ബ്രെഡ് ടോസ്റ്റ്? യ്യോ, അതെന്ത് കുന്ത്രാണ്ടോ! എനിക്ക് അത് മതി. അതമ്മ നാളെ ഉണ്ടാക്കി തരാം മക്കളെ. ഇപ്പൊ ചോറ് എനിക്കിതൊന്നും വേണ്ട. ഇപ്പൊ ഇത്തിരി ചോറുണ്ട്. എനിക്ക് ബ്രെഡ് ടോസ്റ്റ്. നമ്മ പറഞ്ഞല്ലോ ബ്രെഡ് ടോസ്റ്റ് നാളെ ഉണ്ട്. എനിക്ക് ചോറ് വേണ്ട. എന്തിന്? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. ഞാൻ വിചാരിച്ചതിന്റെ തലച്ചോറ് പുറത്തേക്കൊന്നാണെന്ന്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ. എന്താ ഉണ്ണിയുടെ രാത്രിയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നെ? രാത്രി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? അമ്മ റൊട്ടി ഇരിപ്പുണ്ട് അവിടെ. വെണ്ണയോ? അതും ഉണ്ട്. എന്നാ ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ ബ്രെഡ് ടോസ്റ്റ്. ആ അമ്മിക്കുട്ടി, റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കി കൊടു. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചി ഇട്ടുതരായിരുന്നില്ല റൊട്ടി. ഓടി വട്ടി. ഓ, വിളിച്ചോ, ഇതാ വരണ കേട്ടാ. വേണ്ട വേണ്ട വേണ്ട. ബ്രെഡ് ടോസ്റ്റ് എനിക്കിഷ്ടായി. ആശുപത്രി കൊണ്ടുകൊണ്ട് വരുമെന്ന് എല്ലാരും പറയണേ. വേണ്ട, പ്രാന്തന്മാരുടെ ആശുപത്രിയിൽ നിന്നും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട. അവര് പൂട്ടിയിട്ട് ഷോക്ക് അടിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യും. അസുഖം ഭേദമാവണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചില മുറകളൊക്കെ വേണ്ടി വരും. ആഹാ, തെക്കലെ ഗോവന്നിനെ കൊണ്ടുപോയിട്ട് എന്തായി? ഷോക്ക് അടുപ്പിച്ച് ഷോക്ക് അടുപ്പിച്ച് അവസാനം ആ പാവത്തിനെ കൊന്നു. ഉണ്ണിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല. നമ്മുടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നല്ലേ. ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശരിയായിക്കോളും. അച്ഛൻ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നേ? സോറി. എന്നാ അമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ? മോനെ, അച്ഛനെ അമ്മയും ഒക്കെ ബഹുമാനിക്കണം. സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്നാ ബീഡി മതി. ഉണ്ണി ഒക്കെ തരാ, ഇവിടെ ഇരിക്ക. മോനെ ഒന്ന് ഓർത്തു നോക്ക്, ഇത്രയും കാലം മോൻ എവിടെയായിരുന്നു? അച്ഛാ, അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു? അമ്മ എത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? നീ ഇത്രയും കാലം ദുബായിലായിരുന്നു. ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത്? അളിയാ, ഹായ്. അളിയന്റെ കണ്ടെന്താ ബുൾസ പോലെ ഇരിക്കണേ? നിനക്കിപ്പോ ബുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടോ? വനജയെ കഞ്ഞയില്ലേ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണിയേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ, അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. വനജയെ എന്തെങ്കിലും എടുത്തു നോക്കൂ. നമുക്ക് അപ്പുറത്തേക്ക് പോ. അപ്പുറത്തേക്കൊന്നും പോട്ടാ, നമുക്ക് പുറത്തേക്ക് പോവാ. അയ്യോ, ഈ രാത്രിയിലോ? നമുക്ക് നാളെ രാവിലെ പോ. അയ്യോ, അത് വേണ്ട. രാവിലെ പോയി ആരെങ്കിലും കാണും. നമുക്ക് കാലത്ത് പോവാം. ഇതാ എന്റെ വീട്. ഓ, അവസാനം നമ്മള് കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ ആരാ? ഇവിടെ പൈസ കൊടുക്കണ. മാറി. അയ്യോ, അമ്മേ, ഒന്നും പറ്റിയോ? ഞാനല്ല, ഇതാരാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞായിട്ടില്ലേ, ആരാ വന്നേക്കണേ? നോക്കണേ.
ഇവിടെ ഇരുന്നോ കേട്ടോ. ഇതാണ് അമ്മിക്കുട്ടിയുടെ മുറി. ആരെയാ എടുക്കണേ? തിന്നാനാണാ? പറയാം. എന്തൊട്ടത്? ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളാ. ഉണ്ണിയേട്ടനെ കാണണ്ടായെന്ന് തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പരസ്യങ്ങളൊക്കെ രഹസ്യമൊക്കെ വെച്ചിരിക്കാ. ഇതിനകത്തൊക്കെ ഉണ്ണിയേട്ടന്റെ പടം ഉണ്ട് കണ്ട. ആ ഹലോ, ഈ പടം എന്റെ പടാ? കാണാനില്ല. ഞാനും മാനും തമ്മിൽ എന്താ ബന്ധം? ഉണ്ണിയേട്ടനെ എന്തൊക്കെയായി ചോദിക്കണേ? അമ്മക്കുട്ടി, ഞാനെങ്ങനെ കാണുമാണ്ടായേ? എന്റെ അച്ഛന്റെ കൂടെ പൂരം കാണാൻ പോയതാ ഉണ്ണിയേട്ടൻ. അപ്പൊ അവിടെ അച്ഛനെ കാണുമാണ്ടായ? ഉണ്ണിയേട്ടനെ കാണാണ്ടായ പിന്നെ അച്ഛനും കൂടെ വന്നിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആരാ അമ്മക്കുട്ടിയുടെ അച്ഛൻ? പണിക്കരമാവൻ ഓർമ്മയില്ലേ? പിന്നെ ആരാ? പൂരപ്പണിക്കരെന്ന നാട്ടുകാരൊക്കെ വിളിക്കണം. ചെണ്ടപ്പുറത്ത് കോലു വീണ അവിടെ ഉണ്ടാവും അച്ഛൻ. സമയത്തിനവിടെ എത്തിയാ മതിയായിരുന്നു ദേവി. അമ്മൂട്ടി, നീയും വരണോ പൂരത്തിന്? അല്ലേലെ, നാട്ടുകാരൊക്കെ വിളിക്കണ പൂരമണിക്കരുടെ മോളെ. നിനക്കെന്തെങ്കിലും വാങ്ങണോ? ഒന്നും വേണ്ട. ആ എന്നാ വീട്ടിലേക്ക് പോക്കോ, വീട്ടിലേക്ക് പോക്കോ. ഈ സ്ഥലം ഓർമ്മയുണ്ടോ ഉണ്ണിയേട്ടന്? ഇവിടെ വെച്ചാ അവസാനായിട്ട് നമ്മള് കാണുന്നത്. എന്റെ അച്ഛനോടൊപ്പം പൂരം കണ്ടത് ഓർമ്മയുണ്ടോ? അവിടെ ആനയടിഞ്ഞു എന്നാ കേട്ടെ. അതിനിടയിലെ ഉണ്ണിയേട്ടനെ കാണാണ്ടായ. അയ്യോ, അമ്മക്കുട്ടിയുടെ അച്ഛൻ അവിടെ പോയി? അറിയില്ല, ആർക്കും അറിയില്ല. അറിയണ്ട, ആർക്കും അറിയണ്ട. മഞ്ഞക്കിളിയുടെ പുറകെ പോയിക്കോളൂ. നീ വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. അത് ശരിയാവില്ല, ഗോവയുടെ പോയിക്കോ. ഉണ്ണിയേട്ടാ,